ओम दुर्गा सप्तशती श्री गणेश शारदा गुरुभ्यो नमः। मातर्मे मधुकैडभग्नि महिष प्राणापहारोद्य मे हेला निर्मित धूम्रलोचन वधे हे चंडमुंडार्दिनी निःशेषी कृत रक्तबीज तनुजे नित्ये निशुंभापहे शुंभध्वंसिनी संहराशु दुरिदं दुर्गे नमस्तेंबिके। ओम नमश्चंडिकायै ओम ऐं ह्रीं क्लीं चामुंडायै विच्चे नमः। स्वारोजिषेन्दरे पूर्वं चैत्रवंश समुद्भव सुरथो नाम राजा भूत समस्ते क्षितिमंडले तस्य पालयतः सम्यक् प्रजा पुत्र निवौरसान् बभू शत्रवो भूपा कोला विध्वंसिनस्तथा तस्य तैरभवद्युद्ध मदिप्रबलदण्डिन न्यूनैरपि स तैरुद्धे कोला विध्वंसिभिर्जिता। नोकू, जैमिनी മഹർഷിയുടെ ആഗ്രഹപ്രകാരം ദേവീമഹാത്മ്യം കഥ പറയാനാരംഭിക്കണ മാർക്കണ്ഡേയ മഹർഷി സൂര്യപുത്രനായിട്ടുള്ള സാവർണി എങ്ങനെ അഷ്ടമമനുവായിട്ട് തീർന്നു എന്ന കഥയാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ഈ കഥാസന്ദർഭം പ്രാഗ്ജ്യോതിഷത്തിലെ പിങ്കാക്ഷൻ വിബോധൻ സുമിത്രൻ സുമുഖൻ എന്നീ പക്ഷികളിൽ നിന്നും ഗ്രഹിച്ചു എന്നും അതും മാർക്കണ്ഡേയ ക്രൗസ്തുകി സംഭാഷണ ശകലങ്ങളായിട്ട് ആ തിര്യക്കുകൾ ജൈമിനിക്ക് പറഞ്ഞു കേൾപ്പിച്ചു എന്നും മാർക്കണ്ഡേയ പുരാണത്തിലെ കഥ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇവിടെ മന്വന്തരാധിപ ചരിതം തുടങ്ങുകയാണ്. സ്വാരോചിഷേന്ദരേ പൂർവം ചൈത്രവംശ സമുദ്ഭവ സുരഥോ നാമ രാജാഭൂത് സമസ്തേ ക്ഷിതിമണ്ഡലേ. പണ്ട് സ്വരോജിഷ മന്വന്തരത്തിലെ, അതായത് രണ്ടാമത്തെ മനുവിൻ്റെ കാലത്ത് സ്വാരോജിഷൻ അഗ്നിപുത്രനാണ്. ആ മനുവിൻ്റെ കാലത്ത് ചൈത്രവംശത്തിലെ സുരഥൻ എന്നൊരു രാജാവുണ്ടായി. സുരഥൻ നല്ല രഥത്തോടുകൂടിയവൻ. ഇവിടെ രഥം എന്ന് എന്തിനെ കൽപ്പിക്കണം? പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരം തന്നെയാ രഥേ. രഥത്തിനെ അഞ്ച് കുതിരകൾ, അത് പഞ്ചേന്ദ്രിയങ്ങളാണ്. ഇവയെല്ലാം സുവ്യക്തമായിട്ടുള്ള, അതായത് രഥിക്ക് നിയന്ത്രണ വിധേയമായിട്ടുള്ള അശ്വങ്ങളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ രഥത്തിൽ, സുരഥൻ എന്ന് പറയുന്ന ആ രഥത്തിൽ പറയപ്പെടുന്നുണ്ട്. ആ രഥത്തെ വഹിക്കുന്ന ആളല്ലേ സുരഥൻ. ഈ നാമങ്ങളുടെ അർത്ഥസമ്പുഷ്ടത ഒന്ന് ചിന്തിച്ചു നോക്കൂ. സുരഥൻ സമസ്ത ഭൂമിക്കും രാജാവായിട്ട് ഭവിക്കുകയാണ്. തസ്യ പാലയത സമ്യക് പ്രജാപുത്ര നിവൗരസാൻ ബഭൂ ശത്രവോ ഭൂപ കോലാ വിധ്വംസിനസ്തഥാ. സുരഥ മഹാരാജാവ് വീണ്ടും വിധമാണ് തൻ്റെ പ്രജകളെ പരിപാലിച്ചിരുന്നത്. അതെങ്ങനെ? പ്രജകളെ ഔരസപുത്രന്മാരെ എന്നതുപോലെയാണ് അദ്ദേഹം കണ്ടിരുന്നതേ. ഔരസപുത്രന്മാർ എന്ന് പറയുമ്പോൾ ധർമ്മപത്നിയിൽ നിന്നുണ്ടായിട്ടുള്ള പുത്രന്മാരാണ്. ഔരസ ക്ഷേത്രജശ്ചൈവ ദത്ത കൃത്രിമയേവജ ഗൂഢോൽപ്പന്ന കാനിനിയശ്ച സഹോടശ്ച ക്രീത പൗനർഭവസ്തഥ സ്വയന്തസ്തശ്ച ശൗരശ്ച എന്നാണ്. ഔരസൻ, ക്ഷേത്രജൻ, ദത്തൻ, കൃത്രിമൻ, ഗൂഢോൽപ്പന്നൻ, അപവിദ്ധൻ, കാനീനൻ, സഹോഢൻ, ക്രീതൻ, പൗനർഭവൻ, സ്വയം ദത്തൻ, ശൗദ്രൻ എന്നിങ്ങനെ 12 വിധം പുത്രന്മാരിലെ ഏറ്റവും ശ്രേഷ്ഠരെന്ന് കണക്കാക്കപ്പെടുന്നത് ഔരസപുത്രന്മാരെ തന്നെയാണ്. ഇങ്ങനെ നല്ല വിധത്തിൽ രാജ്യം ഭരിച്ച സുരഥ ചക്രവർത്തിക്ക് കോലാവിധ്വംസികളായിട്ടുള്ള രാജാക്കന്മാര് ശത്രുക്കളായിട്ട് ഭവിക്കുകയാണ്. കോലാവിധ്വംസികൾ എന്ന് പറഞ്ഞ പദത്തിന് കോലാപുരം കീഴടക്കിയ ആൾക്കാര് എന്നല്ലേ അർത്ഥം വരേണ്ടത്. അതൊരു പക്ഷേ കോലങ്ങളെ വളർത്തുന്നവരെ എന്ന അർത്ഥത്തിൽ പറയപ്പെടുന്ന യവനന്മാരുമാവാം. അതെന്തായാലും തസ്യ തൈരഭവദ്യുദ്ധ മതിപ്രബല ദണ്ഡിന
ന്യൂനൈരപിസ തൈരുദ്ധേ കോലാ വിധ്വംസിഭിർജിത. അതിപ്രബലമായ സൈന്യമുണ്ടായിട്ടും സുരഥ മഹാരാജാവിനെ കോലാവിധ്വാംസികൾ പരാജയപ്പെടുത്തുകയാണ്. നോക്കൂ, ഒരു ദുര്യോഗം, നല്ല രഥം ഉണ്ടായിട്ടും രഥിക്ക് നല്ല പാടവം ഉണ്ടായിട്ടും ശത്രുക്കളോട് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഭൗതിക തലത്തിലെ നേട്ടങ്ങൾ എണ്ണുമ്പോൾ ഒരുപക്ഷെ വിജയത്തെക്കാളും നിരവധിയായിട്ടുള്ള പരാജയങ്ങളായിരിക്കും ഓരോ ജീവനും സംഭവിച്ചിട്ടുണ്ടാവുക. ഇവിടെ വിധി സുരഥ ചക്രവർത്തിക്ക് യുദ്ധത്തിലെ പരാജയത്തെയാണ് നൽകിയത്. പക്ഷേ ഇതേ സുരഥനാണ് സാവർണിയായിട്ട് അഷ്ടമവനുമായി തീരണത്. ഇതേ പ്രകാരം ദേവി മഹാമായ നമ്മളെയും അനുഗ്രഹിക്കട്ടെ. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ആദൌ കർമ്മ പ്രസംഗത് കലയതി കലുഷം മാതൃകുക്ഷൌ സ്ഥിതം മാം വിൺമൂത്രാമേധ്യ മധ്യേ കഥയതി നിതരാം ജാഠരോ ജാതവേദ യദ്യദ്വൈതത്ര ദുഃഖം വ്യഥയതി നിതരാം ശക്യതേ കേന വകുതും ക്ഷന്തവ്യോമേവ രാധ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ.